പതിനാലാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു ഒറ്റയാനാണ് ഇന്ന് നേരെ ചൊവ്വയിലെത്തുന്നത്. ഒരു കാലത്ത് CPM കണ്ണിലുണ്ണി, പിൽക്കാലത്ത് പാർട്ടിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരട്. ചെറുതെങ്കിലും ഒരു ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി CPM സംഘബലത്തെ ചേർത്ത് നിൽക്കുകയും 10 വർഷം മന്ത്രിയായിരുന്ന് അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്ത ഒരാൾ. അങ്ങനെ ഒരാളേ ഉള്ളൂ, ശ്രീ MV രാഘവൻ. MV രാഘവൻ അത്ര മര്യാദക്കാരനായി കരുതപ്പെടുന്നില്ല. കുറച്ച് ചട്ടമ്പിയായ, അല്പം തെമ്മാടിയായ ഒരാളുടെ ഇമേജാണ് താങ്കൾക്കുള്ളത്. താങ്കൾ ശരിക്കും അങ്ങനെയാണോ? അത് ആളുകൾ ധരിക്കുന്നതോ അതല്ലെങ്കിൽ ആളുകളെ കൊണ്ട് അങ്ങനെ ഒരു പ്രചരണപരമായി ധരിപ്പിക്കുന്നതാണ്. അതല്ലാതെ വേറെ ജീവിതത്തിൽ ചട്ടമ്പിത്തരമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന സമയത്ത് താങ്കളുടെ പ്രവൃത്തികളെല്ലാം ന്യായീകരിക്കാവുന്നതായിരുന്നു? അന്നത്തെ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ മിക്കവാറും ന്യായീകരിക്കത്തക്കതാണ്. വ്യക്തിപരമായിട്ട് പോലും താങ്കളുടെ പെരുമാറ്റത്തിൽ തിരുത്തേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്ന് പിന്നീടെങ്കിലും തോന്നിയില്ലേ? പല കാര്യങ്ങളും വ്യക്തിപരമായി തിരുത്തേണ്ടതുണ്ടാവും. ഓരോ ഘട്ടത്തിലെടുത്ത നയങ്ങൾ പിന്നീട് ഘട്ടത്തിൽ പ്രായോഗികമായിട്ട് വരില്ല, വ്യക്തിപരമായി തിരുത്തേണ്ടി വരും. അല്ല, അങ്ങനെ തിരുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയുമോ? ഒന്ന്, കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം, ഈ നമ്പറിട്ട് കൊല്ലുന്ന ഏർപ്പാട്, അത് ഞാനും വന്ന എതിരാണ്. പക്ഷെ പരിതസ്ഥിതി ഒരു സംഘർഷത്തിൻ്റെ നടുവിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തതാണ്. ആ പരിതസ്ഥിതിയിൽ ആ ഒഴുക്കിൻ്റെ കൂടെ നീങ്ങുകയാണ്. സംഘർഷം കൊണ്ടോ അക്രമം കൊണ്ടോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അമർത്താൻ കഴിയില്ല. അത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. അത് പിന്നീട് വന്ന വിശ്വാസമാണോ അതോ അന്ന അഭിപ്രായം കുറേശ്ശേ ഉണ്ട്, പിന്നീട് അത് ദൃഢമായി. സംഘർഷം കൊണ്ടോ അക്രമം കൊണ്ടോ ഒരു പ്രത്യയ ശാസ്ത്രത്തെയും മാറ്റാനോ ആളുകളെ മാറ്റിയെടുക്കാനോ സാധിക്കില്ല. കൂടുതൽ പകയും വിരോധമാണ് ഉണ്ടാവുക, സംഘർഷവും അക്രമവും. പക്ഷേ താങ്കളൊക്കെ ഈ ഉണ്ടായി എന്ന് പറയുന്ന ഈ തിരിച്ചടികളുണ്ടല്ലോ, അതൊരു ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കളിൽ കൊണ്ടുവന്നത്? മറ്റുള്ളവരെ ആക്രമിക്കുക, അക്രമത്തിന് പ്ലാൻ ചെയ്യുക, അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു വിശ്വാസം ക്രമേണ എന്നിൽ വേരൂന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും നേടിയെടുക്കാൻ കഴിയില്ല, ഒരു പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ഒരു മാറ്റം താങ്കളുടെ വീട്ടിൽ താങ്കളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഈ MV എന്ന് പറയുന്ന ആളിൽ വന്ന മാറ്റം, അവരതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, അവരോട് എന്നെ. അല്ല, അവർ മറ്റവരോട് പറഞ്ഞെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, അതിപ്പോൾ മക്കൾക്ക് പൊതുവെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ അച്ഛനെ വീട്ടിൽ കിട്ടുന്നില്ല, അച്ഛനെ കാണുന്നില്ല, എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും പോവും. അടിയന്തരാവസ്ഥയിൽ ഈ ഇവരെല്ലാം ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അടിയന്തരാവസ്ഥയിൽ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മുറ്റെല്ലാം വൃത്തിയാക്കും. അപ്പോൾ എഴുന്നേറ്റ് അപ്പോൾ അടുത്ത വീട്ടിലൊരു സ്ത്രീ വന്നിട്ട് ചൈന പൊട്ടിച്ചോടി. അപ്പോൾ നിസ്സഹായത തോന്നുന്നുണ്ട് അവർക്ക്. അന്നത്തെ പരിതസ്ഥിതിയിൽ താങ്കൾക്ക് 5-ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അതല്ല, താങ്കൾ കുറച്ചും കൂടി കോളേജിലൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഈ സ്വഭാവത്തിൽ കുറച്ച് മാർദ്ദവം തോക്കുവായിരുന്നു. അതൊന്നും ഉണ്ടാവില്ല, കോളേജിൽ പഠിച്ചുകൊണ്ടൊന്നും പുതിയ സംസ്കാരമൊന്നും ഉണ്ടാവുന്ന വിചാരിക്കുന്നില്ല. എങ്കിലും താങ്കൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമം തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, ഇപ്പം പഠിക്കാൻ പോകാത്തതിലോ? എങ്ങനെ? എനിക്കങ്ങനെ പല പഠിക്കാൻ പോകാൻ കഴിയാത്തതിൽ കുടുംബത്തിൻ്റെ പ്രാരബ്ധം കൊണ്ട് കഴിഞ്ഞില്ല, അതിൽ വിഷമം തോന്നുന്നുണ്ട്, അല്ലാതെ വേറെ വിഷമം തോന്നുന്നില്ല. ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുതിയ തലമുറ, രാഷ്ട്രീയത്തിലേക്ക് വരുന്ന തലമുറ, അവർ MV രാഘവനിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പഠിച്ചുകൂടാത്തത്? ആത്മാർത്ഥതയും സത്യസന്ധതയും രാഷ്ട്രീയത്തിൽ കൈമുതലായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. എന്നിൽ നിന്ന് ആരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത്. ഇനി MV നിന്ന് പഠിക്കരുത് എന്ന് താങ്കൾ ഉപദേശിക്കുന്നത് എന്താവും? അക്രമപരമായിട്ടുള്ളതോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പഠിക്കരുത്. ഈ MVR എന്ന് പറയുന്ന ആളുടെ ആദ്യകാലത്തെ എടുത്തുചാട്ടമുണ്ടല്ലോ, ആ എടുത്തുചാട്ടത്തിൽ നിന്ന് താങ്കളെ പിന്തിരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നു? എടുത്തുചാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകളെ പ്രത്യേകിച്ച് AKG വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു, പലപ്പോഴും നിയന്ത്രിച്ചിട്ടുണ്ട്. താങ്കൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ നശിപ്പിക്കാൻ ശ്രമിച്ച കുറച്ചാളുകളുണ്ട്, അതുപോലെ താങ്കൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോന്നപ്പോൾ താങ്കളെ നശിപ്പിക്കാൻ പാർട്ടിയിലുള്ളവർ ശ്രമിച്ചു, അപ്പോൾ അതിനെ വിമർശിക്കാനുള്ള ധാർമ്മിക അവകാശം താങ്കൾക്കുണ്ടോ?
അല്ല, പാർട്ടിയിലുള്ളപ്പോൾ മറ്റാളുകളെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പിന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ വളർന്നു വരുന്നതിനുള്ള ഒരു അസഹിഷ്ണുത കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കോഴിക്കോട് ഒരു CPM റാലി നടക്കുന്നു. അപ്പോൾ നമ്പൂരിപ്പാട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് കയറി, ജനങ്ങൾ കൈയടിച്ചു. അപ്പോൾ നമ്പൂരിപ്പാട് എന്നെ നോക്കി. ഞാൻ ഗേൾവോട്ടിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഗേൾവോട്ടിനെ ചെവി പറഞ്ഞു, നിന്നെ അയാൾ നോട്ടിൽ വിട്ടിട്ടുണ്ട്, നോക്കിക്കോ സൂക്ഷിച്ചു. നമ്പൂതിരിപ്പാടനെ പോലുള്ളൊരു നേതാവിൻ്റെ രീതി അതാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്പൂതിരിപ്പാടിലേക്ക് നമുക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃസ്ഥാനത്ത് ഒരു സമയത്ത് നിന്നയാളാണ് MV രാഘവൻ. പക്ഷേ ഇപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ MV രാഘവൻ്റെ സ്വാധീനത തങ്ങളിൽ ഇല്ല എന്ന് പറയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? അതിപ്പോൾ MV രാഘവൻ്റെ സ്വാധീനത ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ സ്ഥാനം പോയി പോകുന്നുണ്ടായിരിക്കും. മറ്റു വേറെ എന്താ പറയാനുള്ളത്? അല്ല, അന്ന് മത്സരിച്ചവരാണ് അവർ. MV രാഘവനെ അനുകരിക്കാൻ വേണ്ടി മത്സരിച്ചവരായി ഇവരല്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പം മാറ്റി പറയുന്നതിന് MV രാഘവനെ പറ്റി അന്നത്തെ അഭിപ്രായം പറഞ്ഞാൽ പാർട്ടിയിലുള്ള സ്ഥാനങ്ങൾക്ക് വോട്ടം തെറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പിണറായി വിജയൻ്റെ മകളുടെ കല്യാണ സ്വീകരണ വേദിയിൽ താങ്കളെയും ഗൗരിയമ്മയും കണ്ടപ്പോൾ വാസ്തവത്തിൽ സന്തോഷം തോന്നി. കാരണം വ്യക്തിബന്ധങ്ങൾക്ക്, പാർട്ടി ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രാധാന്യം കൈവരുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. നേരത്തെ അത് സംഭവിക്കാൻ വിഷമമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഒരു മാറ്റം വരുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അതെ, ആ മാറ്റം ഇപ്പം മാത്രമൊന്നുമല്ല, കുറച്ച് കൊല്ലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് UDF കഴിഞ്ഞ ഗവൺമെൻറ് പൊളിറ്റിക്കലായിട്ട് പിന്നെ ഈ സഹകരണ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പങ്ങളുണ്ടല്ലോ. പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി ശത്രുതയോടുകൂടി CPM ഇടതുപക്ഷ മുന്നണിയോ നോക്കിയിട്ടില്ല. EMS മരിച്ചപ്പോൾ ഗൗരിയമ്മ മൃതദേഹം കാണാൻ പോലും പോയില്ല. അപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തായത് ശേഷവും അത്രയ്ക്കും സ്നേഹമില്ലായ്മ, എന്താ ഒരു തരം വൈരാഗ്യബുദ്ധി നിലനിൽക്കുന്നുണ്ടായത്? അല്ല, വൈരാഗ്യബുദ്ധി എനിക്ക് വൈരാഗ്യബുദ്ധി ഇല്ല. ഗൗരിയമ്മേൻ്റെ സ്ഥിതി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. നമ്പൂരിപ്പാട് മരിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കാറിൽ കണ്ണൂരേക്ക് വരുമായിരുന്നു. അപ്പോൾ കാറിന് ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ടയർ പൊട്ടി. അവിടെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നു. നിന്നപ്പോൾ ഇങ്ങനെ MV രാഘവന എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി കുടുംബം അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ വന്നു. അപ്പോൾ അതിൻ്റെ ആൾ പറഞ്ഞു, ഇങ്ങനെ നമ്പൂരിപ്പാട് മരിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ബാംഗ്ലൂരേക്ക് വിളിച്ച് വേറൊരു വണ്ടി വരാൻ പറഞ്ഞ് ഞാനത് റിപ്പയറിന് കൊടുത്ത് ബാംഗ്ലൂർ പോയി. പിറ്റേന്ന് ഞാൻ ഫ്ലൈറ്റിന് രാവിലത്തെ ഫ്ലൈറ്റിന് തിരുവനന്തപുരത്ത് വന്നു നമ്പൂരിപ്പാടിനെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ കാറിൽ ഞാൻ അന്ന് ആ ആക്സിഡൻറ്റ് ആ കാറ് റിപ്പയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അറിയാതെയാണ് വന്നതെങ്കിൽ നമ്പൂരിപ്പാടിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം കാറ് രാത്രി എത്തുള്ളൂ. രാത്രി എത്തിയിട്ട് പിന്നെ തിരുവനന്തപുരത്ത് എത്താൻ മാർഗമില്ല. കഴിയുന്നിടത്തോളം നമ്പൂരിപ്പാട് അച്യുതാനന്ദനെ കയ്യിലെടുത്തിട്ടുണ്ട്, അച്യുതാനന്ദൻ നമ്പൂരിപ്പാടിനും കയ്യിലെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം പുറത്താക്കാൻ. താങ്കൾ തന്നെ പൊതുവേദികളിൽ ചില ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താങ്കളുടെ ഭാഷ അത്ര സഭ്യമല്ല. ഇപ്പോൾ നായനാരെക്കുറിച്ചായാലും ജി സുധാകരനെക്കുറിച്ചായാലും, ഒരു രാഷ്ട്രീയ നേതാവ് എത്രത്തോളം രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അല്ല, ഞാൻ കഴിയുന്നത്ര ഒഴിവാക്കലോ. നായനാരെക്കുറിച്ചൊന്നും അങ്ങനെ മോശമായിട്ട് സംസാരിച്ചത്. സുധാകരനെക്കുറിച്ച് ഇപ്പോൾ ഈയിടെ ചിലത് പറയലുണ്ട്. അത് ലേശം തകരാറുണ്ട് എന്ന് എനിക്കറിയാം. പണ്ട് ചികിത്സിക്കേണ്ട ഒരു രോഗമാണത്. അതുകൊണ്ട് പറയാറുണ്ട്. ഒരു മന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കളുടെ ഒരു പഴയ സഹപ്രവർത്തകനെക്കുറിച്ച് അദ്ദേഹത്തിന് മനോരോഗമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയാണോ? മനോരോഗമുണ്ടായാൽ പിന്നെ എന്ത് പറയാനാണ്? അല്ല, അങ്ങനെ ഓരോരുത്തരും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയേണ്ടതാണോ? വിളിച്ചു പറയേണ്ട ആയാൽ പിന്നെ എന്ത് ചെയ്യും വിളിച്ചു പറയാണ്ട്? വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ഒരു ദൗർബല്യം, വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പറയും. പക്ഷേ ഇത് സമൂഹത്തിന് തന്നെ ഒരു മോശമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരതയില്ലാത്ത മട്ട് വർത്താനം പറയുന്നത്. സ്ഥിരതയില്ലാത്ത മട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മാത്രമല്ല, SFI വർക്ക് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്തുമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ പറയാമെങ്കിലും ഒരു പത്രസമ്മേളനത്തിലൊക്കെ ഇത് പറയാൻ പാടുണ്ടോ? പത്രസമ്മേളനത്തിലും ചിലപ്പോൾ പറയേണ്ടി വരും ഇമാതിരി പ്രാന്ത് വന്നാൽ.
അപ്പോൾ താങ്കൾക്ക് സുധാകരനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ യാതൊരു വിഷമവും ഇപ്പോഴും ഇല്ല? ഇല്ല, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും എന്ത് വൃത്തികേടും പറയാൻ വേണ്ടി യാതൊരു മടിയും കൂസലും കാണിക്കാതെ സുധാകരനെ പറ്റി ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിൽ എനിക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗമോ ഒക്കെ ആകേണ്ട ഒരാളായിരുന്നു എം വി ആർ എന്ന് അവർ പോലും സമ്മതിക്കുന്നതാണ്. അപ്പോൾ താങ്കൾക്ക് ബദൽ രേഖ എന്ന് പറയുന്നത് പിഴച്ചുപോയ ഒരു ചാട്ടമായിട്ട് താങ്കൾക്ക് ഇപ്പം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ ശരിയായിട്ടുള്ളൊരു ലൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഞങ്ങൾ പറഞ്ഞത് ഇത്രയല്ലേ ഉള്ളൂ, വലിയ അപകടമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയായിട്ട് കാണേണ്ട ആവശ്യമില്ല, മുസ്ലിം ലീഗ് മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്, അതുകൊണ്ട് വർഗീയ എന്ന് പറഞ്ഞിട്ട് അവരെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അവരുമായി സഹകരിക്കണം. അതുപോലെ കേരള കോൺഗ്രസ് ഇതൊന്നും ബി ജെ പി പോലുള്ളൊരു വർഗീയ കമ്മ്യൂണൽ പാർട്ടിയായിട്ട് കാണണ്ട. ഇതാണ് ഞാൻ എഴുതിയത് തന്നെയാണ്, നായനാറും കൂടി വായിച്ച് രണ്ടാളും കൂടി തീരുമാനിച്ചു എന്നിട്ടാണ് ശിവദാസ മേനോനും ദക്ഷിണാമൂർത്തിയും ചക്രവാണിയും പാട്ടിൻ രാജനും സി പി മൂസാൻകുട്ടിയും അതുപോലുള്ള ആൾ ഒപ്പിട്ടിട്ട് കൊടുത്തത്. പാർട്ടി കോൺഗ്രസ് സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ തലേ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ നമ്പൂരിപ്പാടിനോട് ഞാൻ ചോദിച്ചു ഇതെന്താ ചർച്ച ചെയ്യാത്തത്, നാളത്തെ സമ്മേളനത്തെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ച് അവരും സംസാരിച്ചു. പിന്നെ ആ ബദൽ രേഖ എഴുതിയതൊരു കുറ്റമാണെന്ന് വ്യാഖ്യാനിക്കുകയും ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയെന്ന് വ്യാഖ്യാനിക്കുകയും പാർട്ടിയിൽ ഒറ്റപ്പെട്ടിട്ടുള്ള അച്യുതാനന്ദനും നമ്പൂതിരിപ്പാടും യോജിച്ചുകൊണ്ട് നമ്മളെ ബോധപൂർവം കുറേ ആളുകളെ കളയാൻ, ആ കളയുന്നതിൽ ധൈര്യമായിട്ടിരുന്ന കുറച്ച് ആളേ ഉണ്ടാവുള്ളൂ, രാഷ്ട്രീയത്തിൽ അവസരവാദം എല്ലാ കാലത്തും ഉള്ളല്ലോ. നായനാറാണ് നിൽക്കേണ്ടത് പ്രധാനമായിട്ട് രാഷ്ട്രീയത്തിൽ. ഇത്രയേറെ അവസരവാദമുള്ളൊരു ലീഡറെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നായനാറെ പോലെ കണ്ടിട്ടില്ല. അപ്പം നായനാരെ, ദക്ഷിണാമൂർത്തി, വൈക്കം വിശ്വൻ, അന്ന് താങ്കളുടെ കൂടെ നിന്ന പല ആളുകളും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത തലങ്ങളിലൊക്കെ വിഹരിച്ച നേതാക്കളായിട്ട് മാറി. പക്ഷേ അവർ പാർട്ടി വിട്ട് പോയാലുള്ള അപകടം മുന്നിൽ കണ്ടുവെന്നും താങ്കൾക്കത് കാണാൻ കഴിയാതെ താങ്കൾ കാണിച്ചത് ഒരു മണ്ടത്തരമാണെന്നും പറഞ്ഞുകൂടെ? ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടില്ല. എനിക്കിപ്പോൾ അങ്ങനെ അധികാരം കിട്ടണം എന്നുള്ളൊരാവശ്യമില്ല. ഞാൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടാണ് ജീവിതത്തിൽ ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്കെന്തെങ്കിലും അധികാരമോ സ്ഥാനലബ്ധിയോ കിട്ടാൻ വേണ്ടി ഞാൻ പോയിട്ട് ചെയ്തിട്ടില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ പറയുമായിരുന്നു, എടാ അവൻ്റെ രാഷ്ട്രീയം തെറ്റാ, പക്ഷേ അവൻ കള്ളനല്ല. ഇപ്പോൾ പറയുമോ, കള്ളന്മാരുടെ മടയാന്നേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ല. പിന്നെ ഇവൻ വിപ്ലവം നടത്താനും പോകുന്നില്ല. ഈ എറണാകുളം സമ്മേളനത്തിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കളുടെ കൂടെ നിന്ന ആളുകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടായിരുന്നില്ലേ? അത് കുറേശ്ശെ അറിവുണ്ടായിരുന്നു. പക്ഷേ ആ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ മാറി ചിന്തിക്കാനൊന്നുമില്ലല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ ശക്തിയായിട്ട് പറയും. അതിനു വേണ്ടി പറ്റി ഒരു അപകടം പറ്റി. അതിനാറ് പുത്തൽ നാരായണനും വി കുഞ്ഞിക്കണ്ണനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വോട്ടെടുപ്പിന് നമ്മൾ നിൽക്കണ്ട, വോട്ട് വേണ്ട, വോട്ട് ചോദിക്കണ്ട. അത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. പത്താളും പത്താളും എത്ര ആളുണ്ട് എന്നൊന്ന് കൈപോക്കി വോട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ഈ പറഞ്ഞ കക്ഷികളൊക്കെ അന്ന് അങ്ങനെ വോട്ട് ചെയ്യുമായിരുന്നു താങ്കൾ കരുതുന്നുണ്ടോ? ചിലരിങ്ങനെ ചെയ്യുമായിരുന്നു അന്നത്തെ പരിസ്ഥിതി, ഇന്ന് അത് ചെയ്യില്ല. എങ്കിലും താങ്കൾ ചില സൂചനകൾ കണ്ട് പഠിച്ചില്ല എന്ന് തോന്നുന്നില്ലേ? അപ്പോൾ 80-ലെ മന്ത്രിയാക്കുന്നതിൽ നിന്ന് താങ്കളെ മാറ്റി നിർത്തി, ടി കെ രാമകൃഷ്ണനെയാണ് ആക്കിയത്. അതുപോലെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് രവീന്ദ്രനാഥിനെയും എസ് ആർ പി ഒക്കെ എടുത്തപ്പോൾ അവിടെയും താങ്കളെ തഴയുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 സമയത്തെങ്കിലും താങ്കൾ അത്രയ്ക്ക് അഭിമതനല്ല എന്ന സൂചന പാർട്ടി നേതൃത്വം തന്നിരുന്നു, എന്നിട്ടും താങ്കൾ ഈ ബദൽ രേഖ പറയുന്നതെല്ലാം പാർട്ടി നേതൃത്വമൊന്നുമല്ല. എന്നാ സുന്ദരയ്യ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയായിട്ട് എം പി രാഘവൻ വെക്കണമെന്ന്, പാർട്ടി നേതൃത്വമല്ല. അത് ഈ നമ്പൂതിരിപ്പാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറവ്, അയാൾ കുറേ തിയറി എഴുതിയത്, ആ തിയറി എൻ്റെ വാലും നിലയില്ലാതെ തിയറിയാണ്. ഞാൻ നമ്പൂതിരിപ്പാടിൻ്റെ അത്ര ബുദ്ധിയുള്ളതുകൊണ്ട് പറയുക, നമ്പൂതിരിപ്പാട് കുറേ ആളുകളെ കൊണ്ട് കളിപ്പിക്കുക, അത് അച്യുതാനന്ദനെ കൊണ്ടോ അതുപോലുള്ള ആളുകളെ കൊണ്ട് നമ്പൂതിരിപ്പാട് സെൻട്രൽ കമ്മിറ്റിയിൽ അതിന് അവർ ഇവിടെ പറയുന്നത്. സെൻട്രൽ കമ്മിറ്റി വേറൊന്ന് പാസ്സാക്കും, ഇവിടെ വന്നിട്ട് ദേശമാനില് വേറൊന്നുള്ളൂ. അതുകൊണ്ട് പകബോധം വെച്ചിട്ടൊരു രാഷ്ട്രീയക്കാരനെ കൈകാര്യം ചെയ്താൽ ആ പാർട്ടി തന്നെ അവസാനം നമ്പൂതിരിപ്പാടിൻ്റെ ഗതി എന്തായിരുന്നു? സമ്മേളനത്തിൽ നമ്പൂതിരിപ്പാടിൻ്റെ വോട്ട് കുറഞ്ഞില്ലേ? ഒരു 10 കൊല്ലവും കൂടി നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്നെങ്കിൽ ഈ അച്യുതാനന്ദൻ തന്നെ അയാളെ പുറത്താക്കുമെന്ന് ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇ എം എസിനെ ഒരുപക്ഷെ പാർട്ടിയിൽ പരോക്ഷമായെങ്കിലും ഏറ്റവും കൂടുതൽ എതിർക്കാൻ ഒരു ഇത് കാണിച്ചിട്ടുള്ള ആൾ വി എസ് അല്ലേ?
EMS-നെ എതിർക്കാൻ ഒരു കരുത്തും അച്യുതാനന്ദൻ കാണിച്ചിട്ടില്ല, ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. കഴിയുന്നിടത്തോളം നമ്പൂരിപ്പാട് അച്യുതാനന്ദനെ കയ്യിലെടുത്തിട്ടുണ്ട്, അച്യുതാനന്ദൻ നമ്പൂരിപ്പാടിനും കയ്യിലെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം പുറത്താക്കാനാണ്. ഞങ്ങൾ ഇവനെ പുറത്താക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ അവനെ സഹായിക്കുക ചെയ്തിട്ടുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ടി വിയിൽ ചെന്ന് EMS-നെ താങ്കൾ കണ്ടിരുന്നു. അപ്പോൾ EMS-ൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണോ താങ്കൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയത്? എനിക്കൊരു വിഷമമില്ല. അയാളിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അതിലധികം പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തിനാ കാണാൻ പോയതെന്ന് പറഞ്ഞാൽ, എനിക്ക് നമ്പൂതിരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. പിന്നെ അവിടെയുള്ള സഹാക്കൾ, കണ്ണൂരുള്ള സഹാക്കൾ നമ്പൂരിപ്പാട് വരുമ്പോൾ നിങ്ങൾ പോയിട്ട് കാണണം, എന്നിട്ട് സംസാരിക്കണം എന്ന് പറയും. പ്രത്യേകിച്ച് EP കൃഷ്ണൻ പേര് XML, അവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കൊണ്ട് ഞാൻ പോയതാണ്. അല്ലാതെ നമ്പൂരിപ്പാടിനെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ. നമ്പൂരിപ്പാടിനെ കാണാൻ പോവില്ല, ഞാൻ കാണാൻ പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ അന്നുമല്ല ഇന്നുമല്ല. കൂടെ നിൽക്കുന്ന ആളുകളുടെ നിർബന്ധം കൊണ്ട് പോയതാണ് ഞാൻ. ഞാൻ പ്രതീക്ഷിച്ച മറുപടി എന്നെ കിട്ടിയത്. അതൊന്നും ഇവിടെ പറയേണ്ട, എല്ലാവരും പാർട്ടി പറഞ്ഞു. അത് ശരി, പാർട്ടി പറയാം. എനിക്കതിൽ യാതൊരു ഇതുമില്ല. ഞാൻ അയാളിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാടിൽ നിന്ന് അല്ല, അങ്ങേര് വ്യക്തിപരമായെങ്കിലും ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ആളോട് കാട്ടേണ്ട ഒരു ഊഷ്മളത അന്ന് കാട്ടിയോ? വ്യക്തിപരമായ ഒരു മര്യാദക്ക് പെരുമാറാൻ കൂടി തയ്യാറായിട്ടില്ല. അയാൾ തയ്യാറാവുന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചിലർ അറിഞ്ഞതുകൊണ്ട് പോയത് മാത്രമേ ഉള്ളൂ. പാർട്ടിയിലായിരുന്ന സമയത്ത് അത്രയും ഗൗരിയമ്മയും MVR-ഉം ഒരേ ചിന്താഗതിക്കാരായിരുന്നു? ഇല്ല, ഒരേ ചിന്താ ഞാൻ വളരെ ഞങ്ങൾ തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസം. കാരണം മഹിളാ ഫെഡറേഷൻ്റെ ചാർജ് ഞാനായിരുന്നു. അപ്പോൾ സുശീലയാണ് സെക്രട്ടറി, ഗൗരിയമ്മ പ്രസിഡൻ്റാണ്. ഗൗരിയമ്മ കർഷക സംഘത്തിനും പ്രസിഡൻ്റാണ്. സുശീലയാണ് മഹിളാ ഫെഡറേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അത് ഗൗരിയമ്മക്ക് ഇഷ്ടമല്ല. ഗൗരിയമ്മ കുറച്ച് സാരിയെല്ലാം വാങ്ങി സ്ത്രീകൾക്കെല്ലാം കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ പാർട്ടി വളർന്നതിന് ശേഷം, ഞങ്ങൾ പുറത്തു പോയതിനു ശേഷം കാര്യമ്പോൾ ജോണിനോട് പറയുന്നുണ്ട്, ഒന്നിൻ്റെ രാഘവൻ സുശീലനെ തയ്ക്കരുത്. താങ്കൾ ശരിക്കും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല? ഞാൻ ശരിക്കും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണെന്നേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. പിന്നെ അവർ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ, പാർട്ടി ഭരണഘടന അനുസരിച്ച് കൺട്രോൾ കമ്മീഷനാണ് നടപടിക്ക് അപ്പീൽ കൊടുക്കേണ്ടത്. അന്ന് കൺട്രോൾ കമ്മീഷൻ ഇല്ല. കൺട്രോൾ കമ്മീഷന് പകരം കൊടുക്കേണ്ട അപ്പീൽ സെക്രട്ടറിക്കാണ്. പുത്തൽനാരായണനിലെ എന്നോട് പറഞ്ഞു, എന്താ അപ്പീൽ കൊടുക്കാതെ? ഞാൻ പറഞ്ഞു, ആർക്കും അപ്പീൽ കൊടുക്കട്ടെ. എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരും അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും MP രാഘവൻ പാർട്ടി വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രസംഗിക്കുന്നു. കൺട്രോൾ കമ്മീഷൻ ഇല്ലാത്തപ്പോൾ അപ്പീൽ കൊടുക്കേണ്ട ജനറൽ സെക്രട്ടറി. അപ്പീൽ അതോറിറ്റി തന്നെയാണ് പുറത്താക്കുന്നതിന് മുമ്പ് പ്രസംഗിക്കുന്നത്. പിന്നെന്ത് രീതിയിട്ട്? അല്ല, അപ്പം അന്ന് അങ്ങനെ ഒരു CMB എന്ന് പറയുന്ന പാർട്ടി രൂപവത്കരിക്കാൻ തീരുമാനം ശരിയായിരുന്നു? പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ ഈ ഫൈറ്റ് നമ്പൂതിരിപ്പാട് പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കുള്ള മറുപടി പറയാൻ തുടങ്ങി. അത് പറഞ്ഞ് പറഞ്ഞ് ഒരു പബ്ലിക്കറിയൊക്കെ എത്തി. പബ്ലിക്കറിയൊക്കെ എത്തിയപ്പോൾ ഒരു ഫോറം വരട്ടെ ഫൈറ്റ് ചെയ്യുക ഇവരോട്. അങ്ങനെ ഫൈറ്റ് ചെയ്തു. അത് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി. അല്ലാതെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ പിന്നെ ബോധപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ആൾ അധികം കൂട്ടാനെന്നേ. താങ്കളെന്ന് ഈ ബദൽ രേഖയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പരോക്ഷമായെങ്കിലും പിന്നീട് CPM അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ എല്ലാവരും കൂട്ടിയില്ലേ, ലീഗിനെ കൂട്ടി. ലീഗും കൂടെ ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിസഭയെ CPM ഉൾപ്പെട്ട മുന്നണി പിന്തുണയ്ക്കുന്നുമുണ്ട്. അല്ലെ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ താങ്കൾക്ക് ഇനി CPM-ലേക്ക് മടങ്ങിയാലും കുഴപ്പമില്ല എന്ന്? എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കാത്തത് കൊണ്ടാണോ? സാധിക്കുമെന്ന് തോന്നുന്നില്ല, അത് പ്രായോഗികമല്ല. JSS-ഉം CMB-യിൽ ലയിക്കുക എന്നുള്ളത് ഞങ്ങളൊരു അഭിപ്രായമല്ല, യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കൂത്തുപറമ്പ് വെടിവയ്പ്പ് താങ്കളും CPM-ഉം തമ്മിലുള്ള അകലം വീണ്ടും വർദ്ധിപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷെ അന്ന് വെടിവയ്പ്പിന് വെടിവയ്പ്പിലേക്ക് നയിച്ച സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൽ താങ്കൾക്കും ഒരു പങ്ക് വഹിക്കാമായിരുന്നു എന്ന് തോന്നുന്നു? എനിക്കൊരു പങ്ക് വഹിക്കാൻ വേണ്ടി സാധിക്കില്ല. എൻ്റെ രാമകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് അന്നേരം കൊടുത്തു. രാമകൃഷ്ണൻ തിരിച്ചു പോയി പരിപാടിയിൽ നിന്ന്. എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. MP രാഘവനും കിട്ടിയിട്ടില്ല. എനിക്ക് യാതൊരു വിവരമില്ല. ഞാനവിടെ എത്തി, ഞാൻ പൊതുവെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കസേലെടുത്ത് അടിക്കാൻ വേണ്ടി പോയി. ഞാൻ വിചാരിച്ച മീറ്റിങ്ങിന് കൂടി ആളാണ് വന്നു. കസേലെടുത്ത് അടിക്കാൻ പോയി. അങ്ങനെ പോലീസ് രക്ഷപ്പെടുത്തി. ഞാനവിടെ നിന്ന് പോലീസുകാരെന്നെ മാറ്റിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഞാനവിടെ സ്ഥലം വിട്ടതിന് ശേഷം ആ വെടിവെപ്പ് നടന്നു. യഥാർത്ഥത്തിൽ പോലീസ് വെടിവെപ്പ് നടത്തുവാനെല്ലാം കുറ്റക്കാരനാണെങ്കിൽ നമ്പൂതിരിപ്പാട് 28 ആളെ വെടിവെച്ച് വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അല്ല, മറ്റേ
എപ്പോഴാണ് വിമോചന സമരത്തിന്. നമ്മൾ ഒരുപാട് കൊലയാളി എന്ന് വിളിക്കുക. ഇപ്പം 35 ആളെ ബുദ്ധദേവ ഭട്ടാചാര്യ ഓടി വെച്ച് വന്നിട്ടുണ്ട് കൊലയാളി എന്ന് വിളിക്കുക. താങ്കളുടെ ജീവിതത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനാണോ അതോ പ്രകോപനങ്ങൾ ഒഴിവാക്കാനാണോ കൂടുതൽ? ഞാൻ അധികം ശ്രമിച്ചത് പ്രകോപനങ്ങൾ ഒഴിവാക്കാനാണ്. പക്ഷേ പാർട്ടികളുടെ ശക്തി അതിൽ പയറ്റി. താങ്കൾക്ക് ഇത്രയും പ്രായമായി, ഈയിടെയായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. CMB അങ്ങനെ ഒരു കടവത്തെത്തി എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷൻ അത്രയ്ക്ക് ക്ലച്ച് പിടിച്ചില്ല. JSSഉം CMBയും തമ്മിൽ ലയിക്കുമെന്ന് ഇടയ്ക്ക് കേട്ടിരുന്നു. അതിനെക്കുറിച്ചും ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. എങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ CMBയുടെ പ്രയാണം? CMBയുടെ പ്രയാണം എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന രീതി അനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പൊളിറ്റിക്സ് രാജ്യത്ത് പ്രചരിപ്പിക്കുക. CMBയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? CPMൻ്റെ രാഷ്ട്രീയ ഭാവി എന്താ? എന്തു ഭാവിയുള്ളത്? അല്ല, അപ്പോൾ CPMൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിൽ ഐക്യമെൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയതിന് അതിനുവേണ്ടി പൈസ വിരിക്കുന്നു. മറ്റേ ബൂർഷ്വാ പാർട്ടികളെ ഇപ്പോഴും നാണം കെട്ട തലത്താണ് പണി എല്ലാം എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഭാവിയെപ്പറ്റി ആലോചിക്കുന്നു. ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഫൈറ്റാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അന്ന് പല ആളുകളും താങ്കളെ വിട്ടുപിരിഞ്ഞ് പോയപ്പോഴും താങ്കളുടെ കൂടെ നിന്ന കുറച്ച് ആളുകളുണ്ട്, ചെറുപ്പക്കാരായ ആളുകൾ, CP ജോണോ KR അരവിന്ദാഷിനെ പോലെയുള്ള. അവരുടെ ഭാവിയെ കുറിച്ച് താങ്കൾ ചിന്തിക്കാറുണ്ടോ? അവരെന്ത് ഭാവി? അവരെ ഈ എന്തെങ്കിലും കണ്ടിട്ടാ വരുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഞാനെന്തിനും ചിന്തിക്കേണ്ട ആവശ്യം. അവർ ഈ ഭാവി എന്ന് പറയുന്നത് നിങ്ങളെന്താ ധരിക്കുന്നത്? കുറച്ച് പൈസ ഉണ്ടാക്കാല്ലേ? ഭാവി എന്ന് പറയുന്നത് എന്താ വരും? ഇത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു കരിയറിനെ കുറിച്ച് അവർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകും. ഈ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് രാഷ്ട്രീയമായിട്ട് കയ്യൂരിലെ ആൾ തൂക്കുമരത്തിലേറി. അവരുടെ ഭാവി എന്താണെന്ന് നേരം ചോദിച്ചിട്ട് ആരെങ്കിലും ഈ JSS CMB ലയനം എന്ന് പറയുന്നത് ഒരടഞ്ഞ അധ്യായമാണോ? അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ രണ്ടും ചോദിക്കുന്ന ആളാണെന്നൊന്നും പറയാം. JSSഉം CMBയും ലയിക്കുക എന്നുള്ളത് ഞങ്ങളൊരു അഭിപ്രായമല്ല. യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഗൗരിയമ്മയോട് ജോണും അരവിന്ദാഷും ഞാൻ സംസാരിച്ചിരുന്നു. അവരതിന് വില്ലിങ് അല്ല. അപ്പോൾ അവരെ ഇടയിൽ അസംതൃപ്തിയുണ്ട്. അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ഫംഗ്ഷനും അവർ നടത്തുന്നില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMൽ വർക്ക് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ വർക്ക് ഉണ്ട്, അതില്ല. അതുകൊണ്ട് ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ കുറേ JSSകാർ ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളെടുത്തിട്ടില്ലെങ്കിൽ അവർ പറയതും പാർട്ടി പോകും. അതിന് ഗൗരവമൊക്കെ ഞങ്ങളോട് വിരോധം ഉണ്ടാവും. നിനക്കറിയാം UDFൽ നിന്ന് ഒരു കക്ഷിയിലുള്ള ആളുകളെ എടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലേ എന്ന്, ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ അവരെ പിന്നെ വേറെ എവിടെയെങ്കിലും പോകുന്നതിനെ തടയാൻ മാർഗമില്ല. അതുകൊണ്ട് അവർ അഭ്യർത്ഥമാനിച്ച് ഞങ്ങളെടുത്തിട്ടില്ല. ഗൗരമ്മ ഏതെങ്കിലും കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതൊന്നും കഴിയില്ല. കഴിയില്ല? കഴിയില്ല. അല്ല, താങ്കൾ അതിന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? പണ്ട് പലപ്പോഴും ശ്രമിച്ചതാണ്. അവർ പാർട്ടി വിടുന്നതിന് മുമ്പും ശ്രമിച്ചതാണ്. ഞാൻ UDFൽ ഉള്ളപ്പോൾ 91-96 കർണാടക ഗവൺമെൻറ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചു നോക്കിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അതൊന്നും നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം. ഇടതു മുന്നണിയിലെ ഇപ്പോൾ ഒരു MLA മാത്രമുള്ള കോൺഗ്രസ്സിന് ഇത്തവണ അവർ മന്ത്രിസ്ഥാനം കൊടുത്തില്ല. CMBയെ പോലെ ഒരു കക്ഷിയോട് ഈ കോൺഗ്രസ് മുന്നണിയും അതുപോലെ ഒരു നയം അവലംബിച്ച് കൂടുന്നില്ല ഇനി വരും കാലങ്ങളിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ CMBയുടെ മുന്നണിയിലെ തന്നെ ഭാവി എന്തായിരിക്കും? അതൊന്നും ഇപ്പം പറയാൻ കഴിയില്ല. ഇനിയത്തേന്മ നായിയായി ജനിക്കുന്നു. എനിക്കിപ്പോഴേ കുറച്ച് പഠിച്ചിട്ട് എന്താവില്ല, അത് വരുമ്പോൾ നോക്കാം നമുക്ക്. കോൺഗ്രസ് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരും തന്നില്ലെങ്കിലോ എന്നല്ലേ നിങ്ങൾ ചോദ്യം? തന്നില്ലേ വേണ്ട, ഞങ്ങൾ ഞങ്ങളെ വഴി നടക്കും. ഞങ്ങൾക്ക് പ്രസംഗിക്കുന്നതിന് നാട്ടുകാർ കൂടുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന പ്രസംഗിക്കുന്നതിന് എന്താ? ഞങ്ങൾക്കതിൽ ഞങ്ങളിത് കണ്ടിട്ടല്ലല്ലോ ഇതിൽ വന്നിന്. കല്ലേറ് കണ്ടിട്ടല്ലേ വന്നിന്. ഘടകകക്ഷികളോടുള്ള UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മനോഭാവത്തിൽ താങ്കൾ പൂർണ്ണമായും തൃപ്തനാണോ? ഞാനതാ പറഞ്ഞത്, ഒറ്റക്ക് ഭരിച്ചു കളയുക എന്നുള്ള മോഹത്തിൽ കോൺഗ്രസ്സും നടക്കണ്ട. CPMൻ്റെ നടക്കുന്ന ഇല്ലല്ലോ. മൂന്നാം മുന്നണിയിലും പറയല്ലാതെ ഉണ്ട്. 7% വോട്ട് കിട്ടുന്ന 4 ഇടതുപക്ഷ പാർട്ടികൾ വിചാരിച്ചാൽ ഇന്ത്യ രാജ്യം BJPനെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചിട്ട് 3rd മുന്നണി ഉണ്ടാക്കുക. അത് പിന്നെ ഇങ്ങനെ പറയേയുള്ളൂ. CPM കോൺഗ്രസിനെ സംബന്ധിച്ചും പിന്നെ ഇപ്പോൾ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ കുറച്ച് കോൺഗ്രസ്സുകാർക്കൊരു അഭിപ്രായം ഉണ്ടാവും, ഏത് ഒറ്റക്കങ്ങ് ഭരിച്ചുകളിയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് 13 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പാണെങ്കിൽ 12 പൊളിഞ്ഞത്. അവസാനമായി ഞാൻ ചോദിക്കട്ടെ, MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ശരിയായൊരു പൊളിറ്റിക്കൽ ലൈനിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് എന്ന് കാണുന്നത് ആണ് ശരി.
ആ ഫൈറ്റിനിടയിൽ എം വി രാഘവന് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുകൂടി ആളുകൾ മനസ്സിലാക്കണമോ? തെറ്റുകൾ ജീവിതത്തിൽ പലതും ഉണ്ടാവും, എൻ്റെ അതൊന്നും ഞാൻ പറയുന്നില്ല, അത് അവാനുഷമാണ്. ഞാൻ തെറ്റില്ല എന്ന് പറയുന്നത് തെറ്റുകൾ ഉണ്ടാവും, തിരുത്തേണ്ടി വരും. അപ്പോൾ ഈ പോരാട്ടം തുടരാനുള്ള ആരോഗ്യവും ആവേശവും താങ്കൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.